ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് സ്പെഷ്യൽ സ്നാക്കായിട്ടാണ്. ഞാനിവിടെ ബനാന കട്ട്ലേറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ നല്ല പഴുത്ത മീഡിയം സൈസ് 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് തേങ്ങയാണ്. തേങ്ങയും പഴമാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഈ പഴം ഞാനിവിടെ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസും ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഘീ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴച്ചെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആറ്റം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് ഇനി വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള കോട്ടിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി നമുക്കിതിലേക്ക് നേരത്തെ ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് പരത്താനായിട്ടുള്ളൊരു രൂപമായിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ബ്രെഡ് ക്രംസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലായിട്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ എല്ലാതും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൈദയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് മൈദയുടെ ബാറ്ററിൽ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഞാനിവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ആ മഞ്ഞ കളറിൽ കാണുന്നത് കോൺഫ്ലെക്സിൽ മുക്കിയതാണ്. കോൺഫ്ലെക്സ് നന്നായി പൊടിച്ചതിന് ശേഷം അതിൽ മുക്കിയെടുത്തതാണ്. അതുപോലെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നല്ല തിളച്ചെണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഓഫ് ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ അതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാതും പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈദ് സ്പെഷ്യൽ സ്നാക്കാണ്. പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നോമ്പിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബനാന കട്ട്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.